വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നലെ 320 രൂപയായിരുന്നു കൂടിയത്. അങ്ങനെ 52,600 നിന്നും 52,920 മാറിയിട്ടുണ്ടായിരുന്നു. ഗ്രാമിനാണെങ്കിൽ 6,575 നിന്നും 6,615 രൂപയായി മാറിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണവില കുതിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള ടെൻഷൻ്റെ ഇടക്ക്. ഇപ്പോൾ എല്ലാ US ഡേറ്റകളൊക്കെ വന്നു, മെയിനായിട്ട് ഇൻഫ്ലേഷൻ ഡേറ്റകളും മറ്റുള്ളതൊക്കെ വന്നു. ഗോൾഡ് ഇന്നലെ തന്നെ ഉയർന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടങ്ങൾക്കൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗോൾഡ് എന്നാലും ഉയർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉള്ളതെങ്കിൽ കൂടിയും, അതായത് 52,920 കൂടി ഒരു 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ്, അതായത് 53,000 ആയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. ലോങ് ടേമിലേക്ക് ഗോൾഡ് 80,000, 1,00,000, 2,00,000, 3,00,000 ഒക്കെ ക്രോസ് ചെയ്ത് പോയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ടൈമിൽ ഹിസ്ബുള്ള ഇസ്രായേൽ പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞാൽ സ്വർണ്ണവില അങ്ങനെയും ഒരു 60,000 അടുത്തേക്ക് കുതിച്ചു ചാടും. എന്തായാലും ആ അപ്ഡേറ്റുകളൊക്കെ എന്തായാലും അറിയിക്കും. അടുത്ത സ്വർണ്ണവിലയുടെ അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.